Praise the Lord. Praise the Lord. Hallelujah. Hallelujah. எல்லா பிரேஷகர்க்கும் ரஷதாவும் கர்த்தாவுமாய இயேசு கிறிஸ்துவின் தன்ய நாமத்தில் கிருபையும் சமாதானமும். Praise the Lord. Praise the Lord. Hallelujah. Hallelujah. பிரியப்பட்ட தெய்வ மக்களே, விசுத்த யாக்கோபு ஸ்திரீகள் லேகனம் அஞ்சாம் அத்தியாயம் பதிமூணாம் திருலிகிதம். നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുക. ജീവിതമാണ്, ഈ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാവും. ജീവിതമാണ്, ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും വൈരികളും ശത്രുക്കളും എതിർപ്പുകളും അന്ധകാര പീഡകളും എല്ലാം ഉണ്ടാവും. പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുന്നൊരു പ്രത്യേകത, അച്ഛൻ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, പലതരത്തിലുള്ള ശുശ്രൂഷകൾ, പലതരത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ മുട്ടുമേൽ നീന്തി കുരിശിൻ്റെ വഴി ചെന്ന് പ്രാർത്ഥിക്കുക. വിവിധങ്ങളായ വിധത്തിലുള്ള പ്രാർത്ഥനകളിൽ ആശ്രയിക്കുക. പ്രാർത്ഥിച്ച് 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 പ്രതികൂലത്തിൻ്റെ മുകളിൽ കയറി ചവിട്ടി നിൽക്കുന്ന അച്ഛനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസൺ അച്ഛൻ തന്നെ പ്രതികൂലത്തിൽ പ്രാർത്ഥിച്ച് എങ്ങനെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഭവത്തോടെ ധൈര്യമായി മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് നമ്മളോടിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞെരുക്കങ്ങളിലും സഹനങ്ങളിലും വേദനയിലും രോഗത്തിലും കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവോത്തരം നൽകും. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58 അധ്യായത്തിൽ 9 തിരുലിഖിതം വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് ഉത്തരമരുളും. പ്രിയപ്പെട്ട സഹോദരൻ, ഈ കാലഘട്ടങ്ങളിൽ അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയുള്ളൊരു കാര്യമാണ്, ഏത് കാര്യത്തിനും പ്രാർത്ഥനയിലൂടെ തീർച്ചയായും തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം അത്രയേറെ സ്നേഹസമ്പന്നനും നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവുമാണ് നമ്മുടെ രക്ഷകനായ ഈശോ. ആ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യേശയ്യ പ്രവാചന പുസ്തകത്തിൽ 30 അധ്യായത്തിൽ 19-20 തിരുവചനങ്ങളോട് പറയുന്ന ഇങ്ങനെയാണ്: ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം വരുള്ളൂ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കർത്താവ് ക്ലേശത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും സാമ്പത്തിക ബാധ്യതയുടെയും ഒരു സമയം നിനക്ക് തന്നാലും കർത്താവ് നിൻ്റെ മേൽ കരുണ കാണിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു മല ഉണ്ടെങ്കിൽ ആ മലക്കപ്പുറത്ത് ഒരു ഇറക്കം, ഒരു താഴ്വരയുള്ളതുപോലെ നമ്മുടെ സഹനത്തിൽ ദൈവം ഒരു നന്മ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പലരും പല സാക്ഷ്യങ്ങൾ അച്ഛൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ സിഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ ഒരു സാക്ഷ്യം പറയുന്ന ഇപ്രകാരം ഞാൻ കേട്ടു: ഒരു മനുഷ്യന് ജീവിതത്തിൽ ഇതുവരെ 30-35 വർഷത്തോളമായി ഒരു വീടിന് വേണ്ടി ദാഹിക്കുകയാണ്. ഒരു വീടിന് വേണ്ടി ദാഹിച്ച് വാടക വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ കൂട്ടി പറക്കി 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 കൂട്ടി പിടിച്ചും എല്ലാം ഒരു വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കണം മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ആ മനുഷ്യൻ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ സ്വരു കൂട്ടി വെക്കും. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ രോഗമോ മറ്റേതെങ്കിലും തടസ്സങ്ങൾ വന്ന് ആ പൈസ എല്ലാം ചിലവാകും. അങ്ങനെ ജീവിതത്തിൽ ഭവനമില്ലാതെ വേദനിച്ച് ഈ മനുഷ്യൻ സഖിയോ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വട്ടായാലും ചിന്തി സിസ്റ്റർ വഴി പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ ചോദിക്കുക, ചോദിക്കുമ്പോൾ
നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇരട്ടിയുള്ളത് ഈശോയോട് ചോദിക്കുക, ആ ദൈവം നിനക്ക് നൽകും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, വാങ്ങിക്കാൻ പൈസ ഇല്ല, കയ്യിൽ ഒരു നയാ പൈസ ഇല്ലായിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്. നീ പ്രാർത്ഥിക്കുക. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു. ബാംഗ്ലൂരാണ് സ്ഥലം. വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി, ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തി. ശനിയാഴ്ച 12 മണിയായപ്പോൾ ആ മനുഷ്യന് ഒരു വീട് കർത്താവ് കൊണ്ട് കൊടുക്കുകയാണ്. അത് നിസാര വീടല്ല, 2.5 കോടി രൂപ വിലയുള്ള വീട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മനുഷ്യൻ പറയാണ്, ഇപ്പോഴും ഈ വീടെൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോഴും എനിക്കറിയത്തില്ല എങ്ങനെ എൻ്റെ കർത്താവ് ഈ വീട് എനിക്ക് നൽകിയെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് അത്ഭുതകരമായി കർത്താവ് ഇടപെടും. അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ കണ്ണുനീരും അവൻ്റെ വേദനയും കർത്താവിനറിയാം. ഞാനും നിങ്ങളും അറിയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ വേദന കർത്താവിനറിയാം. ഹല്ലേലൂയ. യേശയ്യ പ്രവാചന പുസ്തകത്തിൽ 65-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം, യേശയ്യ പ്രവാചന പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ തിരുലിഖിതം, വിളിക്കും മുമ്പേ ഉത്തരമരുളുന്നവനും പ്രാർത്ഥിച്ച് തീരും മുമ്പേ കേൾക്കുന്നവനുമാണ് എൻ്റെ ദൈവം. വിളിക്കും മുമ്പേ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീർന്ന് നീ അവ അടയ്ക്കുന്നതിന് മുമ്പ് ദൈവം ഉത്തരമരുളും, ദൈവം ഉത്തരമരുളും. അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രാർത്ഥനയും വില കൊടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ വില കൊടുത്ത് ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ ആർക്കാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത്, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വിശുദ്ധന്മാരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസ് അസീസി, ഈ രണ്ട് വിശുദ്ധന്മാരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം എനിക്കൊന്ന് കാണണം. കുഞ്ഞുനാളുകളിൽ ആഗ്രഹമാണ് അത്. സെമിനാരി ചേർന്നപ്പോൾ ഈ ആഗ്രഹം എനിക്ക് ഫിലോസഫി കാലഘട്ടത്തിൽ നേരിട്ട് പോയി ഈ ഫ്രാൻസിസ് സേവിയറിൻ്റെ ആ സ്ഥിരി ശരീരം ഒന്ന് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു, ഈശോയെ എൻ്റെ വലിയ ആഗ്രഹമാണ് ഫ്രാൻസിസ് അസീസ് പുണ്യാളനെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കും, ഓ എനിക്കത് പറ്റില്ലായിരിക്കും എന്ന് അന്ന് മനസ്സിലാഗ്രഹിച്ചു. പിന്നെ ഞാൻ അതിനെ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് ഇറ്റലിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി 2014 പോകാനായിട്ടുള്ള അവസരം കിട്ടിയത്. അവിടെ പോയി ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് 2 ദിവസം ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതിന് മുമ്പ് ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പള്ളി കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഇവിടെ നിന്ന് അടുത്താണെന്ന് കേട്ടു, ഇവിടുന്ന് അടുത്താണ്, കുറച്ച് ദൂരം പോയാൽ മതി അസീസിയിലേക്ക്, എനിക്കൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ആ വിശുദ്ധൻ നടന്ന സ്ഥലം, വിശുദ്ധൻ പ്രാർത്ഥിച്ച സ്ഥലം, വിശുദ്ധൻ മുള്ളിൽ കിടന്ന് ഉരുണ്ട ആ മുൾച്ചെടി, ആ റോസച്ചെടി, ഇതൊക്കെ ഒന്ന് കാണാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അവിടെ ആളുകളോട് ചോദിച്ചു, എങ്ങനെയാണ് പുറത്ത് പോകാൻ പറ്റുക? അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, നീ ഇവിടുന്ന് ബസ്സിൽ കയറി പോവുക, പോയിട്ട് അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. അവിടെ നിന്ന് കുറച്ച് രണ്ട് 70-80 കിലോമീറ്റർ അപ്പുറത്താണ്. എനിക്ക് ഭാഷ, ഇറ്റാലിയൻ ഭാഷ അറിയത്തില്ല, ആരും എൻ്റെ കൂടെ പോരാനില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് എൻ്റെ ആഗ്രഹം സാധിക്കുകയില്ല. ഞാൻ വീണ്ടും പള്ളി വരുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ പാർലർ ബോയ് എന്നെ വന്ന് വിളിക്കുകയാണ്, അച്ഛന് ഒരു വിസിറ്ററുണ്ട്. ഞാൻ വിചാരിച്ചു ഇറ്റലിയിൽ എനിക്കിവിടെ വിസിറ്റർ. അങ്ങനെ ഞാൻ എനിക്കല്ലായിരിക്കും എന്ന് പറഞ്ഞു, ഇല്ല താങ്കൾ ഫാദർ സാംസൺ, ഇന്ത്യയിൽ നിന്ന് വന്ന സാംസനെ കാണാനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് പരിചയമില്ല മനുഷ്യനെ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷ കേന്ദ്രം, ചെത്തിപ്പുഴ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷൻ്റെ അളിയനാണ്. എൻ്റെ അളി എന്നോട് പറഞ്ഞു, ഇവിടെ സാംസരിച്ച മന്ത്രമുണ്ട്, അച്ഛനടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനടുത്ത് പ്രാർത്ഥിക്കാമെന്നാണ്. ഇനി അച്ഛന് സമയമുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ എൻ്റെ കൂടെ കൊണ്ടുപോകാം, അസീസിയുടെ അടുത്താണ് എൻ്റെ വീട്, അവിടെ പോയി അച്ഛൻ അസീസി പുണ്യവാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടെ അടുത്ത് തന്നെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഡറോത്തി മാതാവ്, ഈ രണ്ട് സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ തിരിച്ചു കൊണ്ട് വിടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് അങ്ങയുടെ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മണ്ണിൽ പോയി ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കൂ എന്ന് ഈശോയോട് പറഞ്ഞു തീർന്നില്ല, അപ്പോഴതാ ഒരു ദൈവദൂതനെ പോലെ ഒരു മനുഷ്യനെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം വാഹനത്തിൽ ആ മനുഷ്യൻ തന്നെ ഡ്രൈവ് ചെയ്ത് 5 മണിക്കൂർത്തി യാത്രയുണ്ട് അങ്ങോട്ട്. ആ യാത്ര ചെയ്ത് അവിടെ പോയി എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ച് ആ രാത്രിയിൽ ആ മനുഷ്യൻ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സുരക്ഷിതനായി ഇറ്റലിയിൽ ഞാൻ വസിക്കുന്ന ഭവനത്തിൽ എന്നെ കൊണ്ട് തിരിച്ചു വിട്ടിട്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ പിന്നെ എനിക്ക് ആ മനുഷ്യനോട് യാതൊരു ബന്ധമോ ഇതുവരെ ഫോൺ വിളിയൊന്നുമില്ല, എനിക്കറിയില്ല. ദൈവത്തിൻ്റെ കരുണയുടെ കൈ കർത്താവിനോട് പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ ഇതുപോലെ
എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ഉത്തരം നൽകിയ 100 സംഭവങ്ങളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മർക്കോസിന് സുവിശേഷത്തിൽ 11 24 തിരുവചനം പ്രകാരം പഠിപ്പിക്കുന്നു. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. അതെന്ത് തന്നെ ആകട്ടെ, ഈ ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇതെനിക്ക് സാധിക്കുമോ, ഇതെനിക്ക് പറ്റില്ല എന്ന് നമ്മളോട് നമ്മുടെ മനസ്സാക്ഷി പറയും. എന്നാൽ ദൈവം പറയുന്നു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്തും നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവമായ ഈശോ. ഹല്ലേലൂയ്യേ. ഏത് പ്രതികൂല സാഹചര്യങ്ങളും, രോഗം വന്നാൽ അപ്പോൾ രോഗത്തെയോർത്ത് സങ്കടപ്പെട്ടു പോയി മുറുകെ കയറി കഥകടിച്ച് മരിക്കാൻ വേണ്ടി ഒരുങ്ങിയല്ല ചെയ്യേണ്ടത്. മരണം ദൈവത്തിന്റെ പദ്ധതിയാണ്, അത് വരട്ടെ. പക്ഷേ പ്രാർത്ഥിക്കുക എന്നത് ദൈവജനത്തിന് അവകാശമാണ്, അത് നമ്മുടെ അവകാശമാണ്. എന്താവശ്യമുണ്ടോ അപ്പോൾ തന്നെ കർത്താവിന് തന്നിൽ വന്ന് മുട്ടുകുത്തിയോ കരിങ്കലിൽ നിന്നോ കരങ്ങൾ വിരിച്ച് വിരിച്ച് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവം അവിടെ ഉത്തരം നൽകും. മത്തായിയുടെ സുവിശേഷത്തിൽ 7 7-8 തിരുലിഖിതങ്ങൾ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവനാരോ അവന് തുറന്നു കൊടുക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. ചോദിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും മുട്ടുന്നവർക്കും അപ്പോൾ തന്നെ തുറന്നു കൊടുക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ സകല കഴിവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. നീ എത്രമാത്രം മുതലാളിയോ തൊഴിലാളിയോ എന്ന് കർത്താവിന് വ്യത്യാസമില്ല, നീ കറുത്തവനെന്ന് വെളുത്തിനും വ്യത്യാസമില്ല. ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കുന്ന ആരോ അവിടെ കർത്താവിന്റെ കൃപയൊഴുകും. ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ വളരാം, ദൈവത്തെ ആശ്രയിക്കാം, ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സങ്കീർത്തന പുസ്തകത്തിൽ 69:13 പറഞ്ഞിങ്ങനെയാണ്, കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനിലൂടെ കർത്താവ് നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് നൽകിയത്. ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വഴി ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ ശക്തി പ്രാപിക്കണം. ഒരു കാര്യം ജീവിതത്തിൽ കാര്യങ്ങൾ എത്ര നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ മനസ്സ് കൈവിടരുത്, മനസ്സ് വിടരുത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഹാലേലൂയ. ഹാലേലൂയ. പരീക്ഷയിൽ തോക്കുമ്പോൾ മനസ്സ് മടുക്കരുത്. ഒരു കാര്യം അന്വേഷിച്ച് നടന്നില്ലെങ്കിൽ മനസ്സ് മടുക്കരുത്. ബിസിനസ് ഒന്ന് പരാജയപ്പെട്ടു മനസ്സ് മടുക്കരുത്. കൃഷി ഒരു വട്ടം നശിച്ചു പോയി മനസ്സ് മടുക്കരുത്. പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും അധ്വാനിക്കുക. ഹാലേലൂയ.